എടോ ബിഗ് സെയിൽസിന് ഓഫർ ലിസ്റ്റൊക്കെ ആയില്ലേ? ആയി സാറേ, ഇനി സാറാ ഡേറ്റ് എന്ന് വെച്ചാൽ മതി. ഡേറ്റ് അല്ലേ, താനാ കലണ്ടർ ഇങ്ങെടുത്തേ. വിശേഷ ദിവസം എന്തുമായിക്കോട്ടെ, കലണ്ടർ നേരെ കിളി മൊത്തം പോയോ? കമ്പനി ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു. മനസ്സിലായോ? ചന്ദ്രനിൽ ചോദി ചോദിച്ചു. ഒക്ടോബർ 7 ആക്കിയാലോ? ഒക്ടോബർ 7ഓ? ആ സാർ, ഒരു വിഷയമല്ലോ, നമുക്ക് ഒക്ടോബർ 7 ആ സെറ്റ് ചെയ്തേ കേട്ടോ. ഒക്ടോബർ 7 സാറേ, നമ്മൾ ഒക്ടോബർ 7 ആക്കി ചോദിക്കുന്നത് ആമസോൺകാർ എന്നിടുവോ? അമ്മാരെയൊക്കെ ആര് നോക്കുന്നു? നമ്മൾ നമ്മുടെ ആരും നോക്കിയാൽ പോരെ. അമ്മാരൊന്നും ആൾക്കാർക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടം അറിയാലോ. ആ അമ്മാരൊന്നും നോക്കണ്ട. The next day. എടോ അമ്മാർ ഒക്ടോബർ 7 തീയതി സെയിൽ വെച്ചേക്കുന്നു. ഷേ, ഇനിയിപ്പോ എന്നെ ഒരു കാര്യം സാർ, നമുക്ക് നേരത്തെ അങ്ങ് വെക്കാം. അതന്നെ നമുക്ക് നേരത്തെ വെക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒക്ടോബർ 4 തീയതി വെക്കാം. അപ്പൊ അവന്റെ ഒക്കെ മോന്ത കരഞ്ഞിരിക്കുന്നതാണ്. ഒക്ടോബർ 4 അമ്മാരല്ല, 3 ദിവസം മുമ്പിൽ പൊളി. ഓക്കെ സാർ, ഒക്ടോബർ 4 വെക്കാം. ആ സെറ്റ് ആക്ക്. 24 hours later. എടോ ജാതിച്ചല്ലോടു, അമ്മാർ ഒക്ടോബർ 4 തീയതി കൊണ്ട് വെച്ചു. ഷേ, ഇനിയിപ്പോ എന്നെ ആൾക്കാർ ഞാൻ അലക്കോലോട്ട് ഉണക്കത്തേങ്ങ വരെ അമ്മാരുടെ അടുത്ത് നിന്ന് മേടിക്കും. നമ്മളിവിടെ പിന്നെയും പാപ്പരാവും. ചെയ്യണം അങ്ങനെ അമ്മാരെ വിട്ടാൻ പറ്റത്തില്ലോ. താനൊരു കാര്യം ചെയ്യ്, ഒക്ടോബർ 3 തീയതിയിലേക്ക് ആക്കാം. അമ്മർക്ക് തൊട്ട് തല്ലേ ദിവസം അമ്മാരങ്ങനെ സൂക്ഷിക്കണ്ട. ഇമ്മാരെന്നെ ശല്യാടു, അമ്മാർ പിന്നെ ഒക്ടോബർ 3 മാറ്റിന്നേ. അത് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഒക്ടോബർ 3 തന്നെ നമുക്കും വെക്കാം. ആ ഇനിയിപ്പം ആൾക്കാർ തീരുമാനിക്കട്ടെ അവർക്ക് ആരെ ഇഷ്ടമെന്ന്. ആ പിന്നെ അല്ല, നമ്മളെ തന്നെ ആയിരിക്കും ഇഷ്ടമെന്ന്. ആ അപ്പോൾ ഒക്ടോബർ 3 സെറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ സാർ. നിലവിലെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു കിഡിലിൻ ഫീച്ചർ എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് ആംലെഡ് ഡിസ്പ്ലേ. ആംലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണിന് ഇപ്പോൾ ഭയങ്കര റേറ്റിംഗ് ആണ്. കൂടാതെ തന്നെ കൺസ്യൂമേഴ്സ് ഭയങ്കരമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനം കൂടിയാണ് ആംലെഡ് ഡിസ്പ്ലേ. പിന്നെ റെഡ്മി റിയൽമി പോലത്തുള്ള കമ്പനികൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും ഈ പറഞ്ഞ ആംലെഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നതോടെ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആംലെഡ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ആംലെഡ് ഡിസ്പ്ലേ മിക്ക യൂട്യൂബേഴ്സും ഈവൻ ഞാനും സജസ്റ്റ് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇതുവരെയും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഒരു ഡിസ്പ്ലേക്കും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ കുറേ പേരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഫുള്ളി ക്ലീൻ ആണ്, ഇതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, അതായത് കിഡിലിൻ ഡിസ്പ്ലേ ആണ് നമുക്ക് കുറേ നാളൊക്കെ കൊണ്ടുപോകാൻ പറ്റും, ഒരു വിഷയമില്ലെന്നാണ്. പക്ഷേ ഇതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം LCD ആണെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ആംലെഡിനാണെങ്കിലും ഡിസഡ്വാൻറ്റേജ്. അപ്പം ഈ ഡിസഡ്വാൻറ്റേജിനെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസും പറയണമല്ലോ. എന്തായാലും ചെറിയ ചെറിയ അഡ്വാൻറ്റേജസും അതിൻ്റെ കൂടെ തന്നെ ആംലെഡിൻ്റെ IPS LCD കുറച്ച് ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ ചാനൽ അത്ര റേറ്റിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ റേറ്റിംഗ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ തുടങ്ങിയേക്കാം. IPS LCD എന്ന് വെച്ചാൽ ഇൻ പ്ലെയിൻ സ്വിച്ചിങ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനൊരു ബാക്ക് ലൈറ്റ് ഉണ്ട്, അതായത് പുറകിന്നൊരു വെട്ടം അടിച്ചുകൊണ്ടിരിക്കും. സിംഗിൾ സോഴ്സ് ലൈറ്റ് സോഴ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഓ, ആ ഒരു വെളിച്ചത്തിൽ നിന്നാണ് ഈ ഫുള്ള് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ IPS LCD ഒരു ബ്ലാക്ക് വാൾപേപ്പർ ഇട്ട് നോക്കുകയാണെങ്കിൽ എവിടുന്നോ ലൈറ്റ് അടിച്ച പോലെ ഒരു ഗ്രേ ഒരു സെറ്റപ്പ് വരും, അതായത് ഒരു ഗ്രേ കളർ വരും. പക്ഷേ ആംലെഡിൽ നിങ്ങൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. അപ്പം ആംലെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ആംലെഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ LEDs ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേ ഫുൾ LED ആണ്. ആ ഓരോ LEDക്ക് നമുക്ക് കൺട്രോളുണ്ട്. ഓരോ LED ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓരോ LED നമുക്ക് ഇഷ്ടമുള്ള കളറ് പ്രദർശിപ്പിക്കാം, അതിനകത്തൊരു വിഷയമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് ആംലെഡിൽ കിഡിലിനായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് ആയിട്ടുള്ള കണ്ടൻറ് ആ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ LED ഫുള്ള് ഓഫായി പോകും. അതായത് ഓരോ LED നമുക്ക് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ആ LED ഓട്ടോമാറ്റിക്കലി ഓഫായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് കിട്ടും. അതായത് നമ്മൾ സാധാ നമ്മൾ ഫോൺ ഇങ്ങനെ ഇടിലിൽ വെക്കത്തില്ല, അതായത് പവർ ബട്ടൺ ഞെക്കി ഓഫ് ചെയ്ത് വെക്കത്തില്ല. അതേ ഒരു സെയിം ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ആംലെഡിൽ ബ്ലാക്ക് വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ. കാരണം അവിടുത്തെ LED പ്രവർത്തിക്കത്തില്ല, ഓഫാക്കി കളയും. ഓഫാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺസപ്ഷനും ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും, അതുകൊണ്ട് തന്നെ നല്ല പ്യുവർ ബ്ലാക്ക് കിട്ടും. അതാണ് ഈ ആംലെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. IPS LCD നമുക്ക് നാച്ചുറൽ കളേഴ്സാണ് കിട്ടുന്നത്. അത് നമ്മൾ റിയൽ ലൈഫിൽ എന്ത് കാണുന്നോ അതുപോലത്തെ ഒരു കളർ റേഞ്ചാണ് IPS LCD ഉള്ളത്. പക്ഷേ ആംലെഡിൽ
നമുക്ക് കുറച്ചുകൂടെ പഞ്ചി കളേഴ്സാണ്, അതായത് ചുമലിനെയൊക്കെ നല്ല ചുമന്ന് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തള്ളി കാണിക്കും. കൂടാതെ തന്നെ ഈ പറഞ്ഞ നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും, നല്ല നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ ഇപ്പോൾ ആമുല ഡിസ്പ്ലേ സിനിമയൊക്കെ കാണുന്ന പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണ്, നല്ല രസമായിരിക്കും കാണാൻ, അത്രയ്ക്ക് പക്ക ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ IPS LCD അത്രയും ഒരു സെറ്റപ്പ് ഇല്ല. കൂടാതെ തന്നെ ആമുലഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, IPS LCD ചീപ്പറാണ്. ആമുലഡ് എന്നാ താഴെ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീടിൻ്റെ ആധാരമായിട്ട് പോകേണ്ടി വരും, വലിയ പാടാണ് നന്നാക്കാൻ, നല്ല കാശാവും. ഇപ്പം ഒരു മിനിമം റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ആമുലഡ് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന ഒരു 6000 രൂപയിലും വേണ്ടി വരും. IPS LCD ഒരു 4000-3000 റേഞ്ചിൽ നിൽക്കുമായിരിക്കും. IPS LCD ചീപ്പറുമാണ്, കൂടാതെ തന്നെ റിപ്പയറിങ് കോസ്റ്റും കുറവാണ്. കൂടാതെ തന്നെ IPS LCD കുറച്ചുകൂടെ തിക്കറാണ്, പക്ഷേ ആമുലഡ് അത്ര തിക്കറല്ല, സ്ലിമ്മറാണ്. അപ്പോൾ ആമുലഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺസിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പം കുറച്ചുകൂടെ തിക്നെസ് കുറവാണ് ഫോൺ പൊതുവേ. IPS LCD കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ബൾക്കിയായിട്ട് നിൽക്കും. ഇപ്പോൾ ഉദാഹരണം പോക്കോ X3 പോലുള്ള ഫോൺസ്, അപ്പോൾ അതിനകത്ത് ആമുലഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്നെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. IPS LCD ലോങ് ലൈഫാണ്, കാരണം അതിനകത്ത് സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഓർഗാനിക് ആയിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും IPS LCD. നേരെ തിരിച്ച് ആമുലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓ എന്ന് വെച്ചാൽ ഓർഗാനിക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പോടുണ്ട്, അതായത് ഓർഗാനിക് മെറ്റീരിയലും ഈ ആമുലഡ് ഡിസ്പ്ലേസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ OLED ഡിസ്പ്ലേസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് അറിയാമല്ലോ, കുറേ നാൾ കഴിയുമ്പോൾ അത് ഇല്ലാതായി പോവും, അത് ഡീഗ്രേഡ് ആയി പോവും. അതുകൊണ്ട് തന്നെ ആമുലഡ് ഡിസ്പ്ലേ കുറച്ചുകൂടെ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അത് പതുക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു 4-5 വർഷമൊക്കെയാണ് ഈ പറയുന്നത്, അല്ല പെട്ടെന്ന് അടിച്ചു പോകുന്നില്ല, ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് 4-5-6 വർഷമൊക്കെ നിൽക്കും. അതാണ് ഈ മെയിനായിട്ട് ഈ ഓർഗാനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം ഓർഗാനിക് കണ്ടൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ആമുലഡ് ഡിസ്പ്ലേസിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് നിങ്ങൾ കേട്ടുകയാണ്, കാരണം ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള എന്ത് കണ്ടൻറ്റ് വന്നാലും LED ഓഫ് ആകുന്നതുകൊണ്ട് തന്നെ അവിടെ കൺസപ്ഷൻ ഇല്ല, LED കത്താത്തതുകൊണ്ട് പവർ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് IPS LCD ഇല്ല. IPS LCD എപ്പോഴും ബ്ലാക്ക് ആണെങ്കിൽ ഏത് കളറാണെങ്കിലും ഇങ്ങനെ ബാക്കിൽ നിന്നൊരു ലൈറ്റ് സോഴ്സ് ഇങ്ങനെ ബാക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ എന്ത് കളർ കാണിച്ചാലും ആ ലൈറ്റ് അടിക്കണമെന്നുകൊണ്ട് തന്നെ കൺസപ്ഷൻ സെയിം ആയിരിക്കും, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം IPS LCD ഡാർക്ക് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ലാഭിക്കാൻ പറ്റും എന്നുള്ള തിയറി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്, അത് നടക്കത്തില്ല. ഇതൊക്കെയാണ് രണ്ട് ഡിസ്പ്ലേസിന് അഡ്വാൻറ്റേജ്. ഇനി ഡിസ്അഡ്വാൻറ്റേജിലേക്ക് കടക്കാം. ആമുലഡിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആണ് സ്ക്രീൻ ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ കണ്ടൻറ്റ് തന്നെ കുറേ നേരം നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയിൽ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ പ്രവർത്തിപ്പിച്ചാൽ, എൻ്റെ ഒരു ഉദാഹരണം വെച്ച് വ്യക്തമാക്കാം. അതായത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന Realme XT ഡിസ്പ്ലേയിൽ ഈ സ്ക്രീൻ ബേണിംഗ് ഉണ്ട്. സംഭവത്തിലുള്ള ഓപ്പൺ ക്യാമറ വെച്ചാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. ഓപ്പൺ ക്യാമറ വെച്ച് നമ്മളൊരു 10-35-40 മിനിറ്റിൻ്റെ ഒരു റേഞ്ചിലായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു എസ്റ്റിമേറ്റഡ് ടൈം പറയുന്നത് ചിലപ്പം 30 മിനിറ്റ് കൊണ്ട് തീരും. അപ്പോൾ അത്രയും നേരം ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് ഈ ഓപ്പൺ ക്യാമറ ആപ്പ് നമ്മുടെ ഫുട്ടേജ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആ കുറേ നേരം 35 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ പിക്സല് കുറേ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയുള്ള LED ഇങ്ങനെ ഓവറായിട്ട് വർക്കായിക്കൊണ്ടിരിക്കും. അപ്പം ഒരു സാധനം ഓവറായിട്ട് വർക്കായി കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ അടിച്ചു പോകും. അത് തന്നെയാണ് ഇവിടുത്തെ തിയറി. ഈ കുറേ നാളിങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്ത് അവസാനം അവിടുത്തെ LED പതുക്കെ അടിച്ചു പോകാൻ തുടങ്ങി, അതായത് അവിടുത്തെ പിക്സല് ഡെഡാകാൻ തുടങ്ങി. അപ്പോൾ പിക്സല് ഡെഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ പിക്സല് ചാകുന്നതിന് മുമ്പുള്ള എന്താണോ അതിനകത്ത് ഉണ്ടായിരുന്ന സാധനം അത് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓപ്പൺ ക്യാമറയുടെ കുറേ സെറ്റിങ്സ് ഉണ്ട്, നിങ്ങൾ ആ ആപ്പ് യൂസ് ചെയ്തറിയാം. കുറേ സെറ്റിങ്സും എക്സ്പോഷർ കൺട്രോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഐക്കൻ്റെ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഫോണിൽ വൈറ്റ് വാൾപേപ്പർ ഇട്ടാൽ കാണാൻ പറ്റും, കാരണം അവിടുത്തെ പിക്സൽ അടിച്ചു പോയതുകൊണ്ട് അത് ചാകുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻ അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം, അതിനകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. സെറ്റിങ്സിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എക്സ്പോഷറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ ചെറിയൊരു ഷാഡോ പോലെ കാണാൻ പറ്റും. ആ സംഭവത്തിലുള്ള അവിടുത്തെ പിക്സൽ ഡെഡായി, കാരണം ഞാൻ ഓവറായിട്ട് യൂസ് ചെയ്തുകൊണ്ട്. അപ്പം അത് എന്താ പറയുക, അത് സത്യം പറഞ്ഞാൽ അത് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ആമുലഡ് ഡിസ്പ്ലേ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഇച്ചിരി ഒരു മീഡിയം ലെവൽ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല കമ്പനികളും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആമുലഡ് ഡിസ്പ്ലേ തരാറുണ്ട്. അപ്പോൾ ആമുലഡ് ഡിസ്പ്ലേയിൽ നമുക്ക് ഈ സമയം നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മളിത് ഫോൺ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും സമയം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്, ഓഫ് അത് ഒരിക്കലും ഓഫ് ആകത്തില്ല. അപ്പം ഇതിൻ്റെ തിയറി ഇത്രയേ ഉള്ളൂ. ഈ സാധനം നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോ പ്രാവശ്യം ഫോൺ ഓഫാക്കുന്നതനുസരിച്ച് ഈ ക്ലോക്ക് അല്ലെങ്കിൽ ഈ സമയം കാണിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ കാണിക്കുന്ന ആ ഒരു മെനു ഉണ്ടല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു സമയത്ത് ലെഫ്റ്റിൽ കാണിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സമയത്ത് റൈറ്റിൽ കാണിക്കും. അങ്ങനെ ഒരു പല സ്ഥലത്തായിട്ടാണ് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ LEDകൾ ഡാമേജ് ആകാതിരിക്കും, അവിടുത്തെ പിക്സലുകൾ ഡെഡ് ആകാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഈ ഒരു സ്ക്രീൻ ബേണിംഗ് ഉണ്ടാകത്തില്ല.
ഇനി ഐ പി എസ് എൽ സി ഡിയുടെ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് വരാണെങ്കിൽ സ്ക്രീൻ ബ്ലീഡിങ് അതായത് ലൈറ്റിങ്ങിനെ പുറത്തോട്ട് ബ്ലീഡായി പോകുന്നുള്ളത് തോന്നും. അത് ഒന്ന് ഈ പറഞ്ഞ പോലെ ആ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യും. നല്ല ഐ പി എസ് എൽ സി ഡി ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല, പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം ഇതുണ്ടാകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്, അത് ഒരു എന്താ പറയുക ഒരു പൊട്ട ഡിസ്പ്ലേ ആയിട്ട് തോന്നും. കാരണം ആ ലൈറ്റ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി തള്ളി ഇരിക്കുന്ന പോലെ ഒന്നും. അതാണ് ഐ പി എസ് എൽ സി ഡിയിലെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഐ പി എസ് എൽ സി ഡി സ്ക്രീൻ ബേണിങ് ഉണ്ടാകാറുണ്ട്, പക്ഷേ അത് ആമൽഡിൻ്റെ അത്രയും സിവിയർ അല്ല, കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ആമൽഡിനകത്ത് ലൈറ്റ് ബ്ലീഡിങ് ഇല്ല, കാരണം ഓരോ എൽ ഇ ഡി ആയതുകൊണ്ടും ഈ ഒരു സ്ക്രീൻ ബേണിങ് ബ്ലീഡിങ് ഇല്ല. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആമൽഡിൻ്റെ ഐ പി എസിൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും